വടക്കുംനാഥന്റെ പിന്നാലെ വിശാലാക്ഷി സമേത വിശ്വനാഥൻ എന്നായിരുന്നു കെ സുരേന്ദ്രന്റെ എഫ് ബി പോസ്റ്റ്. അതൊന്ന് തിരുത്തുകയാണ്. ഷാഫി സമേതം രാഹുൽ. അതെ, പാലക്കാട് രാഹുലിൻ്റേത് സമാനതകളില്ലാത്ത ഐതിഹാസിക വിജയം. വോട്ട് എണ്ണിത്തുടങ്ങിയപ്പോൾ തപാൽ ഹോം വോട്ടുകളിലും പ്രതീക്ഷിച്ചതുപോലെ നഗരസഭയിലും ബി ജെ പിയുടെ മുന്നേറ്റം. എന്നാലും കൃഷ്ണകുമാറിന് കാര്യമായ ലീഡില്ല. പാർട്ടി ഓഫീസിൽ നിന്ന് ടെലിവിഷൻ കാണുകയായിരുന്ന കൃഷ്ണകുമാറിൻ്റെ മുഖത്തും തെളിച്ചമില്ല. കാരണം നഗരസഭാ പരിധിയിൽ ലീഡ് നേടിയെങ്കിലും വലിയ തോതിൽ ബി ജെ പി വോട്ടുകൾ ചോർന്നു. മൂന്നാം റൗണ്ട് മുതൽ രാഹുൽ ലീഡിലേക്ക് വന്നു. തുടക്കത്തിൽ 1218 വോട്ടിൻ്റെ ലീഡ്, നാലാം റൗണ്ടിൽ 200 വോട്ടുകൾ കൂടി ലീഡ് 1418. എന്നാൽ ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ മൂത്താന്തറ വഴി കൃഷ്ണകുമാർ വീണ്ടും ലീഡിലേക്ക് തിരിച്ചെത്തി. 960 വോട്ടിൻ്റെ മാത്രം ലീഡ്, ആറാം റൗണ്ടിൽ അത് 400 കുറഞ്ഞു. നഗരത്തിൽ വോട്ടെണ്ണൽ അന്തിമഘട്ടത്തിലേക്ക് കടന്നതോടെ രാഹുൽ ലീഡിലേക്ക് തിരിച്ചെത്തി. എട്ടാം റൗണ്ട് മുതൽ പിന്നെ കണ്ടത് മാങ്കൂട്ടത്തിലിൻ്റെ തേരോട്ടം. ആദ്യം 4063 വോട്ടിൻ്റെ ലീഡ്. ഒമ്പതാം റൗണ്ടിൽ എണ്ണുന്നത് യു ഡി എഫ് കോട്ടയായ പിരായിരി പഞ്ചായത്ത്. ലീഡ് 10,000 കടന്നു. പാർട്ടി ഓഫീസിൽ നിന്നും കൃഷ്ണകുമാർ വീട്ടിലേക്ക് മടങ്ങി. പിന്നെ കണ്ടത് രാഹുൽ സരിൻ പോരാട്ടം. രണ്ട് റൗണ്ടുകളിൽ സരിൻ രാഹുലിനെ മറികടന്ന് മുന്നിലെത്തിയെങ്കിലും ലീഡിൽ മാറ്റം വരുത്താനായില്ല. കണ്ണാടി പഞ്ചായത്ത് സി പി എമ്മിൻ്റെ ശക്തി കേന്ദ്രം, അവിടെയും സരിൻ മുന്നിലെത്തി. എന്നിട്ടും രാഹുലിനെ തളയ്ക്കാനായില്ല. അവസാന റൗണ്ടിലേക്ക് കടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ രാഹുലിൻ്റെ ലീഡ് 15,000 കവിഞ്ഞു. ഒടുവിൽ 2016 ഷാഫി നേടിയ 17,483 വോട്ടിൻ്റെ ഭൂരിപക്ഷവും മറികടന്ന് റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ ജയം. അടികിട്ടിയത് ബി ജെ പിക്ക്. കെ സുരേന്ദ്രൻ മാറിയാലേ ബി ജെ പി രക്ഷപ്പെടൂവെന്ന് സന്ദീപ് വാര്യരുടെ ആദ്യ പ്രതികരണം. പാലക്കാട് കൃഷ്ണകുമാറിനും ഭാര്യയ്ക്കും മാത്രമായി പതിച്ചുകൊടുത്ത സംസ്ഥാന നേതൃത്വം മറുപടി പറയണം എന്നുകൂടി സന്ദീപ് വാര്യർ ആവശ്യപ്പെടുമ്പോൾ ബി ജെ പി ആത്മപരിശോധനയ്ക്ക് തയ്യാറാകുമോ? ഭേദപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസത്തിലാണ് ഡോക്ടർ പി സരിൻ. പത്തനംതിട്ട വഴി രാഹുൽ എക്സ്പ്രസ് ഇനി പാലക്കാട്ടു നിന്നും തിരുവനന്തപുരത്തേക്ക്.